ഹായ് ഫ്രണ്ട്സ്, ക്രിസ്മസ് ആയിട്ട് എങ്ങനെയല്ലേ കേക്ക് ഉണ്ടാക്കാതിരിക്കുക? നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഗീ കേക്ക് നോക്കാം. വീഡിയോ മുഴുവനായി കാണൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഗീ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 4 എഗ്ഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ച് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് മുഴുവനായിട്ട് ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കേണ്ട, ആദ്യം പകുതി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 2 to 3 മിനിറ്റ്സ് ബീറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എഗ്ഗിൻ്റെ ആ നല്ല സ്മെല്ല് ഇഷ്ടമല്ലേ വെച്ചാൽ കുറച്ചും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുക. 4 എഗ്ഗൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ, അതൊന്ന് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗീ ആണ്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇവിടെ 1/2 കപ്പ് ഗീ നന്നായി ഉരുക്കിയെടുത്ത് തണുപ്പിച്ചതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. നോക്കൂ, ഇവിടെ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നോക്കൂ, ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കണ്ട. ഈ ഒരു പരുവാവുന്ന സമയത്ത് നമ്മൾ ബീറ്റ് ചെയ്യലെല്ലാം അവസാനിപ്പിക്കുന്നു. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോക്കൂ, 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. നിങ്ങൾക്കിപ്പോൾ 1 കപ്പ് മൈദ കൊണ്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഹാഫാക്കി എടുത്താൽ മതി. 1/2 കപ്പ് എടുക്കുമ്പോൾ എല്ലാം കുറയ്ക്കുക കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് അരിച്ച് നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് കൊടുക്കുക. നോക്കൂ, ഇത് നമ്മൾ ഇനി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, നോക്കൂ, ഇത് നമ്മൾ നന്നായി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം കേട്ടോ. ഞാൻ വീഴുന്നത് കണ്ട. ഈ ഒരു പരുവാകുന്ന സമയത്ത് നമ്മളിവിടെ കേക്ക് ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായി ഓയിലൊക്കെ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ട് കേക്ക് ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നോക്കൂ, ഇത് ട്രേയിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ ആ എയർ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുശേഷം ഞാനിന്നിവിടെ ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 25 to 30 മിനിറ്റ്സ് ഇത് ചെയ്തെടുക്കുക. നിങ്ങൾ ഓവൻ ഇല്ലാന്ന് വിചാരിച്ച് ടെൻഷൻ ആവേണ്ട, നമുക്കിത് കുക്കറിൽ ചെയ്യാം. നന്നായിട്ട് പൂഴിയോ അല്ലെങ്കിൽ ഉപ്പോ വിരിച്ച ഒരു കുക്കറിൽ അത് ഇതേപോലെ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മുടെ ഈ കേക്ക് ട്രേ വെച്ച് കൊടുക്കുന്നു. അത് ഇതേപോലെ തന്നെ ഒരു 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേക്ക് റെഡി ആയിക്കിട്ട്. ഞാനിത് ഓവനിൽ വെക്കട്ടെ. നോക്കൂ, നമ്മൾ കൃത്യം 25 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇതിനെ ഓവനിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് ഇല്ലാത്തവർ ഇതുപോലെ പപ്പടക്കമ്പി എടുക്കുക. നോക്കൂ, തിരിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലൊന്നും ആയിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ബട്ടർ പേപ്പറിന്ന് മാറ്റാം. നമ്മുടെ കേക്ക് ചൂട് നന്നായി ആറിയിട്ടുണ്ട്. നമുക്കിത് അൺമോൾഡ് ചെയ്യാം. നോക്കൂ, സുഖമായിട്ട് വരുന്നുണ്ട് ചൂട് ആറിയത് കാരണം. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കേക്ക് എന്തായി എൻ്റെ അവസ്ഥ എന്നുള്ളത്. സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നീളത്തിലുള്ളതാണ് മോൾഡെങ്കിൽ നമുക്ക് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നോക്കൂ, നല്ല അടിപൊളി നമ്മുടെ ഗീ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമല്ലോ അല്ലേ. ഈ ക്രിസ്മസിന് ഈ സിമ്പിളായിട്ടുള്ള കേക്കും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്. താങ്ക് യു.